ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എല്ലാവർക്കും ഒരു മസാല ടീ കുടിച്ചാലോ? നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടീ ആണല്ലേ മസാല ടീ. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് മസാല ടീ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഏലക്ക ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പിന്നെ കറിയാമ്പൂ, കറുവപ്പട്ട, പിന്നെ ഇഞ്ചി. ഇത്രയാണ് നമുക്ക് മസാല ചായ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി, ഏലക്ക എല്ലാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഏലക്കയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് വേണം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പാൽ ഇതിലോട്ട് മിക്സ് ചെയ്യാം. പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച പാലാണിത്. അത് നമുക്കിതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷവും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. എന്നാലേ നമുക്കതിൻ്റെ ആ ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇതിക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഞാനിവിടെ ഈ പാത്രത്തിലാണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത്. അരിച്ചൊഴിക്കുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര അതിലോട്ട് അലിയും. ദെൻ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് ആട്ടിയെടുക്കണം. എന്നാലാണ് ആ ചായക്കൊരു ടേസ്റ്റ് വരുള്ളൂ. അത് നന്നായി ആട്ടിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ ചായക്ക്. നമ്മൾ നോർമലി ചായനെക്കാട്ടി അടിപൊളി ടേസ്റ്റാണ് മസാല ചായക്ക്. അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ചായ മസാല ചായ ആവട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മസാല ചായ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഫ്ലേവറായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കറിയാമ്പൂവും കറുവപ്പട്ടയും കുറച്ചെടുത്താൽ മതി. ഏലക്കയുടെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റുമാണ് ഇതിലോട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് മസാല ടീയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റേഷ്യോ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ കടുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചായപ്പൊടി ചിലവർക്ക് നന്നായിട്ട് കടുപ്പുള്ള ചായ ആയിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ നോർമൽ ടീനെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ നമ്മുടെ മസാല ടീ തന്നെയാണ് എല്ലാവരും കുടിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മസാല ടീ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മസാല ടീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.